got away. The situation maybe he gotta make it smaller. Good morning, doctor. Good morning, Tintumon. മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണോ? ഏയ്, ഞാൻ ചുമ്മാ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. എന്റെ ഒരു ശീലമാണേ, 10-20 വർഷമായി തുടങ്ങിയിട്ട്. അപ്പൊ നിനക്ക് എത്ര വയസ്സായി? ഷോ, തെറ്റിപ്പോയി, 2 വർഷമായി തുടങ്ങിയിട്ട്. അല്ല ഡോക്ടറെ, ഡോക്ടർക്ക് ഇപ്പോ കച്ചവടം എങ്ങനെ പോകുന്നു? കസ്റ്റമേഴ്സ് ഒക്കെ വരാറുണ്ടോ? ഞാനെന്താടാ പലചരക്ക് കട നടത്തുക, ഞാനൊരു ഡോക്ടറാണ്. അത് തന്നെ ഞാനും ചോദിച്ചത്, രോഗികളൊന്നും ഇല്ലേന്ന്. ഞാനിന്ന് ലീവാ, ഒരു ബന്ധുവിന്റെ കല്യാണം ഉണ്ട്, നാളെ മുതൽ പരിശോധന ഉണ്ടാവും. ശരി എന്നാ. ഓക്കെ ഡോക്ടർ, ശരി. എന്തായാലും വേണ്ടില്ല, വലുതായ ഒരു ഡോക്ടർ ആവണം. എന്തെങ്കിലും സൂക്കേട് വന്നാൽ വേറെ ഡോക്ടറെ കാണിക്കേണ്ടല്ലോ. അല്ല, ഇതാര് ടിൻഡുവോ? എത്ര നാളായി നിന്നെ കണ്ടിട്ട്. വാ, കയറിട്ട് പോ. ഞാൻ പിന്നെ വരാ ചേച്ചി, ഇത്തിരി തിരക്കുണ്ട്. ഓ, പിന്നെ ഒരു തിരക്കുകാരൻ. എടാ, ഞാനിന്ന് പുതിയൊരു പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്, വാ അത് കഴിച്ചിട്ട് പോവാം. അല്പം നിന്റെ അമ്മയ്ക്കും തന്നുവിടാം. വേണ്ട ചേച്ചി, വേണ്ട വേണ്ട, രാജപ്പൻ ഡോക്ടർ ഇന്ന് ലീവാ. ഹലോ 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 ഹലോ. എന്താ ടിൻഡു? എന്ത്? ഇത് ഞാനാ ഡുണ്ടു. ദൈവമേ, ഹലോ, ഇത് ടിൻഡു അല്ല. ഏ, അപ്പൊ പിന്നെ നീ ആരാ? ഞാൻ ടിൻഡുവിന്റെ അച്ഛനോ? കയ്യിലിരിക്കട്ടെ മോനെ, നിന്റെ ശബ്ദം കേട്ടാ എനിക്ക് ഏത് ഉറക്കത്തിലും മനസ്സിലാവും. ആ, അത് മണ്ടിപ്പെണ്ണേ, ഞാൻ നിന്നെ ഒന്ന് പറ്റിക്കാൻ നോക്കിയതല്ലേ. എന്താ വിളിച്ചത്? അതെ, നാളെ എന്റെ പിറന്നാളാ, നീ എന്ത് സമ്മാനമാ വാങ്ങി തരിക? എന്ത് ചെയ്തിട്ടായാലും വേണ്ടിയില്ല, നാളെ എനിക്ക് തരുന്ന സമ്മാനം ഏറ്റവും വിലപിടിപ്പുള്ളതാവണം. ഡയമണ്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹായ് ടിൻഡു, നീ വന്നല്ലോ. എവിടെ എന്റെ സമ്മാനം? ഡയമണ്ട് അല്ലേ? അതെ അതെ. മോതിരമാണോ മാലയാണോ? നെക്ലേസ്. വൗ, താങ്ക് യു സോ മച്ച്. നീലമലരേ. ഹായ് ടിൻഡു, പോണ്ടേ? ദേ, ഇനിയും വൈകിയാൽ ടിക്കറ്റ് കിട്ടില്ല കേട്ടോ. ഒറ്റ കീറി വെച്ച് തന്നാലുണ്ടല്ലോ. അരമണിക്കൂർ കഴിഞ്ഞ് ഞാനിവിടെ നിക്കാൻ തുടങ്ങിയിട്ട്. സോറി ടിൻഡു, വരാൻ നേരത്ത് പട്ടിക്കൊരു തുമ്മൽ, വേഗം ചെന്ന് മരുന്ന് വാങ്ങിക്കൊടുത്തു, അതാ വൈകിയത്. അവന്റെ പട്ടിയുടെ ഒടുക്കത്തൊരു തുമ്മല്. സ്വന്തം അമ്മ പനിച്ചു കിടന്നാ തിരിഞ്ഞു നോക്കാത്ത പാർട്ടിയാ പട്ടിക്ക് മരുന്നിന് പോകുന്നത്. അല്ലോ, ടോണി എവിടെ? ഓ, ഇനി അവൻ എപ്പോഴാണാവോ കെട്ടിയെടുക്കുന്നത്. വാ, നമുക്കൊന്ന് കറങ്ങി നോക്കാം. ടിൻഡു, നമ്മുടെ ടോണിയല്ലേ ഒരുത്തിയുമായി സൊള്ളുന്നത്? ഡാ, എന്തടാ ഇത്? ഞങ്ങള് നിന്നെ കാത്തു നിക്കുമ്പോ നീ ഇവിടെ? അത് അത്, എടാ നീ തെറ്റിദ്ധരിക്കണ്ട, ഈ കുട്ടി എന്റെ കസിനാ. ആണോ? സോറി ടോണി, കഴിഞ്ഞ വർഷം വരെ ഇവൾ എന്റെ കസിനായിരുന്നു. അമ്മേ, എന്തൊക്കെയാ വിശേഷം അടുക്കളയില്? വിശേഷം വല്ലതും ആയ ഞാൻ അറിയിക്കാം. വിശന്നിട്ട് വയറ് കത്തുന്നു, പെട്ടെന്ന് ആവട്ടെ. ഞാൻ ഇവിടെ ചുട്ടുവെച്ച 3 ദോശ പിന്നെ നീയല്ലേ വെട്ടി വിഴുങ്ങിയത്? അത് വിശപ്പ് സഹിക്കാനിട്ടല്ലേ അമ്മേ, ഒരു ദുർബല നിമിഷത്തിൽ. അവന്റെ ഒരു ദുർബല നിമിഷം. എന്താ ചെയ്യ, വിശന്നിട്ട് വയ്യ. എടാ, ഇങ്ങനെ ചുമ്മാരിക്കരുത്, വല്ലപ്പോഴും വല്ല വ്യായാമവും ചെയ്യണം. വ്യായാമം ഉണ്ടല്ലോ. ഉണ്ടല്ലോ, മുഖവ്യായാമമായിരിക്കും, ഫുൾ ടൈം തീറ്റയല്ലേ. ഓ, ഒരു തമാശ, വയറും ഒരു ശരീര ഭാഗമല്ലേ അച്ഛാ. എടാ, തിന്നുന്ന ഭക്ഷണത്തിലെ കലോറിയൊക്കെ പുറത്തേക്ക് കളയണമെങ്കിൽ വ്യായാമം മസ്റ്റാ. ഞാനിപ്പോ എന്താ വേണ്ടത്? നീന്തലാണ് ഏറ്റവും നല്ല വ്യായാമം, അതുകൊണ്ട് നീ എന്തായാലും നീന്തൽ പഠിച്ചേ പറ്റൂ. അത് വേണോ? എനിക്ക് എന്തോ നീന്തലിന് കേട്ട അലർജിയാ. എന്ത് വന്നാലും നീന്തൽ പഠിക്കണം. അച്ഛൻ എന്താ ഇത്ര നിർബന്ധം ഞാൻ നീന്തൽ പഠിക്കണമെന്ന്? എടാ, എനിക്കൊരു ഭയങ്കര മോഹമുണ്ട്, നീ വലുതായാ നിന്നെ നേവിയിൽ ചേർക്കണമെന്ന്, അതിന് നീന്തൽ മസ്റ്റാ. അത് ശരി, അതിനാണോ നീന്തൽ പഠിക്കുന്നത്? അതെ. എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. എന്താ? അച്ഛൻ എന്നെ എയർഫോഴ്സിൽ ചേർക്കാൻ തോന്നിയിരുന്നെങ്കിൽ എന്നോടിപ്പോ പറക്കാൻ പറഞ്ഞേനെ.